ലാലിഗയിൽ മികച്ച വിജയവുമായി റയൽ മാഡ്രിഡ്. ഇന്ന് എസ്പാനിയോളിനെ 1-3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. സാന്റിയാഗോ ബെർണബ്യുവിൽ തുടക്കത്തിൽ 1 ഗോളിന് പിറകിൽ നിന്ന ശേഷമാണ് റയൽ മാഡ്രിഡ് വിജയം സ്വന്തമാക്കിയത്. 8th മിനിറ്റിൽ ഹൊസേനുവിന്റെ ഗോളിൽ എസ്പാനിയോൾ ലീഡെടുത്തു. എന്നാൽ 22nd മിനിറ്റിൽ വിനീഷ്യസിന്റെ ഒരു സൂപ്പർ ഗോളിലൂടെ റയൽ മത്സരത്തിനൊപ്പമെത്തി. 39th മിനിറ്റിൽ ഒരു കോർണറിനൊടുവിൽ ഒരു ഹെഡറിലൂടെ മിലിറ്റാവോ റയലിന് ലീഡും നൽകി. 2nd പകുതിയുടെ അവസാന നിമിഷം അസെൻസിയോ കൂടെ ലക്ഷ്യം കണ്ടതോടെ റയൽ മാഡ്രിഡ് വിജയം പൂർത്തിയായി. കാർലോ അൻസെലോട്ടിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ റയൽ മാഡ്രിഡിനായി തിബോത്ത് കൊർത്വ, ഡാനി കാർവഹാൽ, എഡർ മിലിറ്റാവോ, നാച്ചോ, എഡ്വാർഡോ കമവിങ്ക, ലൂക്ക മോഡ്രിച്ച്, ഔറേലിയൻ ജുവാമെനി, ടോണി ക്രൂസ്, പെഡേ വാൽമർദെ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ആദ്യ ലെവലിലും മാർക്കോ അസെൻസിയോ, ഡാനി സെബയോസ്, അന്റോണിയോ റുഡിഗർ, അൽവാരോ എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 71% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച റയൽ മാഡ്രിഡ് 22 ഷോട്ടുകളാണ് തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, 639 പാസുകൾ, 91% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് എസ്പാനിയോൾ തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ 25 മത്സരങ്ങളിൽ നിന്ന് 56 പോയിന്റുമായി റയൽ മാഡ്രിഡ് ലാലിഗയിൽ രണ്ടാമത് നിൽക്കുന്നു. ഒരു മത്സരം കുറവ് കളിച്ച ബാഴ്സലോണയാണ് 62 പോയിന്റുമായി ഒന്നാമത്. എസ്പാനിയോൾ 27 പോയിന്റുമായി 13th സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.